മറ്റൊന്ന് ജനങ്ങളുടെ വിമുഖത. പലപ്പോഴും തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ മുഴുവൻ പേരും മുഴുവൻ പൗരന്മാരും വോട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ 60-70 ആണ്. ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം എപ്പോഴും ഈ വ്യവസ്ഥയോട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ഒരു രീതി ജനാധിപത്യത്തിനുണ്ടാകാറുണ്ട്. അത് ജനങ്ങളുടെ വിമുഖതയാണ്, ഈ വ്യവസ്ഥയോടുള്ള വിമുഖതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതും ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പോരായ്മയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ അനിശ്ചിതത്വം, ഭൂരിപക്ഷ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നു, പറഞ്ഞു കഴിഞ്ഞു. പണച്ചെലവ്, ജനാധിപത്യം വലിയ ചെലവുള്ള ഒരു വ്യവസ്ഥിതിയാണ്. തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം വലിയ പണച്ചെലവുള്ള സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു പോരായ്മയായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുപോലെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ജനാധിപത്യ സംവിധാനം അസ്ഥിരമാകുന്ന അല്ലെങ്കിൽ അസ്ഥിരമായ ഒരു സംവിധാനമാണ് എന്ന് ഇതിനെ മുഴുവൻ വെച്ചുകൊണ്ട് വിമർശകർ പറയാറുണ്ട്. മറ്റ് ഭരണവ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായി അസ്ഥിരമായ ഭരണകൂടങ്ങളാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് പറയാറുള്ള ഒരു മറ്റൊരു പോരായ്മയാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ചോദ്യത്തിനായിട്ടുള്ളത്. അതും വലിയ, ഒരുപക്ഷെ 4 സ്കോറിനോ അതിന് മുകളിൽ സ്കോർ നേടാനുള്ള ചോദ്യങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അടുത്തത് ജനാധിപത്യത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ എല്ലാം പ്രാധാന്യം എന്ത് എന്നുള്ളത്. ജനാധിപത്യത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവസരം. മറ്റൊന്ന്, രാഷ്ട്രീയ അവബോധം. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് ഈ വ്യവസ്ഥയെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബോധം, നല്ല ധാരണയുണ്ടായിരിക്കണം, അത് നൽകാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യ വ്യവസ്ഥിതി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളിലൊന്നായിട്ടാണ് ഈ രാഷ്ട്രീയ അവബോധത്തെ കണക്കാക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസം, രാഷ്ട്രീയ വിദ്യാഭ്യാസവും വേണം, പ്രാഥമിക സാർവത്രിക വിദ്യാഭ്യാസവും ജനാധിപത്യ രീതിയിൽ വേണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഈ വ്യവസ്ഥയിൽ സജീവമായി ഇടപെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസം ജനാധിപത്യത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്ര മാധ്യമം, മാധ്യമങ്ങൾക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാന പങ്കാണുള്ളത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും പോരായ്മകൾ വെളിച്ചത്ത് കൊണ്ടുവരാനും മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നമുക്കറിയാം. പലതും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാധ്യമങ്ങൾ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു പില്ലർ, ഒരു തൂണ് ആയിട്ടാണ് മാധ്യമങ്ങളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും മാധ്യമങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണം, പക്ഷപാതം ഇല്ലാതെ, പക്ഷം പിടിക്കാതെയുള്ള മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിൻ്റെ പുരോഗതിക്കും സുഗമമായ പ്രവർത്തനത്തിനും അത്യാവശ്യമാണ്. അതുകൊണ്ട് മാധ്യമങ്ങളും ജനാധിപത്യത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ഒന്നായി കണക്കാക്കിയിരിക്കുന്നു. സാമൂഹിക സ്വാതന്ത്ര്യം, സാമൂഹിക സുരക്ഷിതത്വ പദ്ധതികൾ, ഇവയെല്ലാം മറ്റ് ഘടകങ്ങളാണ്, ജനാധിപത്യത്തിൻ്റെ സുഗമമായ മുന്നോട്ടു പോക്കിന് വേണ്ട ഘടകങ്ങളാണ്, മുന്നൊരുക്കങ്ങളായാണ് കണക്കാക്കിയിരിക്കുന്നത്. മറ്റൊരെണ്ണം, രാഷ്ട്രീയ പാർട്ടികൾ. ജനാധിപത്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെയെല്ലാമാണ് ഇടപെടുന്നത് എന്നുള്ളത്. ഈ വ്യവസ്ഥിതിയെ സക്രിയവും സജീവവുമാക്കുന്നത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നതും ജനങ്ങളെ എത്തിക്കുന്നതും അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് എന്നുകൂടി പറയാൻ കഴിയും. അതിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ, അവർ ദേശീയ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം, ജനങ്ങളുടെ ഇടയിൽ സംശുദ്ധ ജീവിതത്തിനുടമകളായിരിക്കണം, ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയവരായിരിക്കണം. അവർക്ക് ഇവരാൽ നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തെ നയിക്കാൻ കഴിയും എന്ന ബോധമുണ്ടാക്കാൻ കഴിയുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം രാഷ്ട്രീയ നേതാക്കളും ജനാധിപത്യത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പ്രധാനമുള്ള കാര്യമാണ് എന്ന് പറയാം. മറ്റൊന്ന്, വിദ്യാഭ്യാസം, അധികാര വികേന്ദ്രീകരണം. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മുന്നൊരുക്കമായിട്ട് അധികാര വികേന്ദ്രീകരണത്തെ കാരണം
അധികാരം ജനങ്ങളിലേക്ക്, താഴെ തട്ടിലേക്ക് ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം, ഇത് സാധ്യമാകുന്നത് അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ്. സാധാരണ ജനങ്ങൾക്കും തങ്ങളുടെ ഗവൺമെൻറ്റാണ്, തങ്ങളുടെ ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന ബോധം വരുന്നത് ഭരണത്തിൽ ഇടപെടാൻ കഴിയുന്നതോടുകൂടിയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുമ്പോഴാണ്. അതിനുള്ള അവസരം അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജനാധിപത്യത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടിയുണ്ട്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കാതലായ മുന്നൊരുക്കമായി സൂചിപ്പിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമായിരിക്കണം, പക്ഷപാതരഹിതമായിരിക്കണം, നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് രീതിയായിരിക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കഴിയണം. അത് സുഗമമായി നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ജനാധിപത്യ വ്യവസ്ഥിതി സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങളായി കണക്കാക്കാൻ കഴിയും. അപ്പോൾ ഇവ ഒരു പ്രബന്ധ രൂപത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള ചോദ്യങ്ങളായി ഒക്കെ ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം സ്വതന്ത്ര മാധ്യമങ്ങളുടെ പങ്കെന്ത് ജനാധിപത്യ വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം ജനാധിപത്യ വ്യവസ്ഥയെ എത്രമാത്രം സഹായിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് പങ്കാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ നിർവഹിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനനുബന്ധമായി ചോദിക്കാനിടയുണ്ട്. രണ്ട് സ്കോറിനുള്ള ചോദ്യങ്ങളായി ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ തുടർഭാഗം അടുത്ത ദിവസം സാമൂഹ്യശാസ്ത്രം ഭാഗൻ 1 നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ തുടർഭാഗം ആശയങ്ങൾ, ഇനിയും ഒരുപാട് ആശയങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ തുടർഭാഗം ജനാധിപത്യം എന്ന അധ്യായത്തിലെ കുറേ കൂടി ആശയങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അടുത്ത സാമൂഹ്യശാസ്ത്രം ഭാഗം 1 എപ്പിസോഡിൽ നമുക്കവ പരിചയപ്പെടാം. എല്ലാവരും